ബാക്ക് ടു ക്രാഫ്റ്റഡ് മലയാളം. ഞാൻ അനന്യ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് ഐറ്റവുമായിട്ടാണ്. അതായത് ഇതിന് യഥാർത്ഥ പേരെന്താണെന്ന് എനിക്കറിയില്ല, എന്നാൽ ഞാനിട്ടൊരു തട്ടിക്കൂട്ട് പേരനുസരിച്ച് എൻ്റെ പേര് 3D ഫ്ലോറൽ ലെറ്റേഴ്സ് എന്ന് പറയാം, ഷേപ്സ് എന്ന് പറയാം, നമ്പേഴ്സ് എന്ന് പറയാം. ഞാനെന്നുണ്ടാക്കുന്ന ഒരു ഷേപ്പാണ്, അപ്പോൾ അതിന് 3D ഫ്ലോറൽ ഷേപ്സ് എന്ന് പറയാം അല്ലേ. മിക്ക ബർത്ത്ഡേ പാർട്ടീസിനും നമ്മൾ കാണാറുണ്ട് ഈ അലൂമിനിയം ഫോയിൽ നമ്പേഴ്സ്, അതുപോലെ തന്നെ ലെറ്റേഴ്സ്, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയ ലെറ്റേഴ്സൊക്കെ കാണാറുണ്ട്. അതേ സാധനം തന്നെ ഒരു ഫ്ലവറിൻ്റെ മോഡലിൽ നമ്മൾ കൈ കൊണ്ട് ചെയ്ത് എന്ത് രസമായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനൊക്കെയാണ്, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. മാത്രമല്ല എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെയുള്ള ചിന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. വളരെ എളുപ്പത്തിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ട് അതുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ എടുത്തിരിക്കുന്ന ഒരു കാർഡ്ബോർഡ് പീസാണ്, പിന്നെ കത്രിക, പിന്നെ ക്രീപ്പ് പേപ്പർ, പിന്നെ ഒരു മാർക്കർ, പെൻസിൽ, പിന്നെ ഗ്ലൂ. ഇതുപോലുള്ള ക്രീപ്പ് പേപ്പർ നമ്മൾ നേരത്തെ യൂസ് ചെയ്തത് നമ്മുടെ പൂക്കളത്തിൻ്റെ വീഡിയോയിലായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ കാർഡ്ബോർഡ് പീസിൽ നമുക്ക് എന്താണ് വരയ്ക്കാനുള്ളതെന്ന് വെച്ചാൽ അത് വരച്ചെടുക്കണം. അതിപ്പോൾ ഒരു ഷേപ്പ് ആവാം, ഒരു നമ്പർ ആവാം, ഒരു ലെറ്റർ ആവാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഹാർട്ടിൻ്റെ ഷേപ്പാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വരച്ചിട്ട് വരാം. അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീപ്പ് പേപ്പർ കട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സെറ്റ് ക്രീപ്പ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇതാ 10 ലെയറോളം ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതാ ഞാൻ എന്താ ഏകദേശം ഒരു അളവ് വെച്ചിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ അളവ് വെച്ചിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ മുഴുവനായിട്ട് കട്ട് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ രണ്ടെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ അത് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറ്റായിട്ട് കട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഏകദേശം 9-10 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയും നമുക്ക് ചെയ്ത്. ഞാനിപ്പോൾ ഇതാ ബാക്കിയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഈ ലാസ്റ്റ് പീസ് ഇങ്ങനെ ഒരു സെമി സർക്കിൾ പോലെ വരും. അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ ഒരു ഓവർ ഷേപ്പൊക്കെ തോന്നും. പക്ഷേ അതൊന്നും കാര്യമാക്കണ്ട, നമുക്ക് പെർഫെക്റ്റ് സർക്കിളൊന്നും കിട്ടണ്ട. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഈ ഹേർട്ട് ഷേപ്പിൽ ഒട്ടിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അതൊരു ഫ്ലവറിൻ്റെ മോഡലിൽ, അത് സിമ്പിളാണ്. അതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഒരു പെൻസിലാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു പെൻസിൽ എടുത്തു. എന്നിട്ട് ഇതാ ഒരു സർക്കിൾ എടുക്കണം. ഈ പെൻസിലിൻ്റെ ഈ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ഈ ബാക്ക് സൈഡ് ഈ നടുക്ക്, ഈ സർക്കിളിൻ്റെ നടുക്കോട്ട് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ചെറുതായി ട്വിസ്റ്റ് ചെയ്തിട്ട് ഈ ബാക്ക് സൈഡിൽ ഫെവിക്കോൾ തേച്ച് കൊടുക്കണം. ഓക്കെ, ഓക്കെ. ഇനി ഇത് ഡയറക്റ്റ് നമ്മളുടെ ഹേർട്ട് ഷേപ്പിന് അല്ലെങ്കിൽ ആ ഷേപ്പിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഒരു 2 സെക്കൻഡ് ഇങ്ങനെ വെച്ചിട്ട് എടുക്കണം. കണ്ടോ, അപ്പോൾ ഒരു ഒരു ഫ്ലവറിൻ്റെ മോഡലിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ഒട്ടിച്ചു കൊടുക്കണം. എനിക്ക് തോന്നുന്നു ടിഷ്യൂ പേപ്പർ, ഇങ്ങനെ കളർ ടിഷ്യൂ പേപ്പേഴ്സൊക്കെ കിട്ടും കേട്ടോ, അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേയും കൂടെ സ്റ്റിഫായിട്ടിരിക്കും. നമുക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും, കുറച്ച് ട്വിസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. എൻ്റെ ഇപ്പോൾ ക്രീ പേപ്പർ ഉണ്ടായിരുന്നു, ഞാൻ അതെടുത്തു ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ അടുത്ത് ഒട്ടിക്കണം. അതായത് ഗ്യാപ്പ് വരാൻ പാടില്ല, 2 സെക്കൻഡ് വെച്ചിട്ട് എടുത്താൽ മതി. ഇത് ആദ്യം ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ തന്നെ കറക്റ്റായിട്ട് ട്വിസ്റ്റ് ആയി വരണമെന്നൊന്നുമില്ല, പക്ഷേ 2-3 വട്ടം ചെയ്ത് കഴിയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരും. We'll be right back.
അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് സമയമൊക്കെ എടുക്കും ഇത് ഉണ്ടാക്കി തരാൻ. അപ്പോൾ ദാ നമ്മൾ പറഞ്ഞ സാധനം ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞ് ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ ഒരു അടിപൊളി ഐറ്റവുമായി ഞാനെത്തുന്ന വരെ ബൈ.